الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن ينصركم الله فلا غالب لكم، وإن يخذلكم فمن ذا الذي ينصركم من بعده، وعلى الله فليتوكل المؤمنون. صدق الله صدق الله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, ജീവിതം അല്ലാഹു സുബ്ഹാന തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന, അവൻ്റെ അടിയാളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചപ്പോൾ സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഉയർച്ചയുടെയും താഴ്ചയുടെയും പ്രതിസന്ധികളുടെയും പരിഭവങ്ങളുടെയും വിജയത്തിൻ്റെയും ഒക്കെ ഒരു സമ്മിശ്രമായ അവസ്ഥയിലാണുള്ള ഈ ഭൂമിയെ നമുക്ക് സമ്മാനിച്ചത്. ദുഃഖമുണ്ടാവും, പ്രയാസമുണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും, പരാജയങ്ങളുണ്ടാവും, തരിച്ചുപോകുന്ന സന്ദർഭങ്ങൾ ഒരുപാട് വിശ്വാസികൾക്ക് വരും. അതൊക്കെ ഈ ദുനിയാവിലുള്ളതാണ്. ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളുടെയും ഒക്കെ ജീവിതത്തിനിടയിൽ വിശ്വാസി അതിജീവിച്ചു പോകും. അവൻ അതിനെയെല്ലാം തട്ടിമാറ്റി കരുത്തനായി മുന്നോട്ടു പോകും. വിശ്വാസികൾക്കതിന് സാധ്യമാകുന്നതിൻ്റെ കാരണം അല്ലാഹുവിലുള്ള തവക്കുലാണ്. ചില മനുഷ്യർ ചില ആരോപണങ്ങൾ കേൾക്കുമ്പോഴേക്ക് അവർ തകർന്നു പോകും. ചില പരാജയങ്ങൾ നേരിടുമ്പോഴേക്ക് അവർ ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്നു. വലിയ കടബാധ്യതയിലേക്ക് ചെന്നുപെടുമ്പോഴേക്ക് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരുപക്ഷെ സഹിക്കാൻ കഴിയാത്ത വാർത്തകൾ ചിലപ്പോൾ നമ്മളെ നിരാശരാക്കുന്നു. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനേത് സന്ദർഭത്തിലും അവൻ എഴുന്നേറ്റു നിൽക്കാനുള്ള കരുത്ത് നേടിയെടുക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്.
തവക്കുൽ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഏറ്റവും ഫളിലാക്കപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരുപക്ഷേ ഉത്കൃഷ്ടമായ ഈമാനിക സ്വഭാവങ്ങളിലൊന്നാണത്. എനിക്ക് ഈമാനുണ്ടോ എന്നെനിക്ക് പരിശോധിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അടയാളങ്ങളിൽ പെട്ടതാണത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ദൃഢവിശ്വാസികള് ആർജിച്ചെടുക്കേണ്ടുന്ന മഹിതമായ ഒരു സ്റ്റാറ്റസാണത്, ഒരു പദവിയാണ്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ഉന്നതമായ പദവിയാണ് തവക്കുലാക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവുക എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ബലമേൽപ്പിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ, അള്ളാഹു നോക്കുന്നുണ്ടല്ലോ, അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ദൃഢമായ വിശ്വാസം, ആ വിശ്വാസം നൽകുന്ന ധൈര്യം, ആ ധൈര്യത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയുന്ന ഒരാൾ, അത് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവനെ കഴിയുള്ളൂ എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തവക്കുൽ എന്ന് പറയുന്നത് ദീനിന്റെ പകുതിയാണ്. ഒരാൾക്ക് ദീനുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയും തവക്കുലാണ്. അതിന്റെ മറ്റേ പാതി ഇനാബത്താണ്, അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് എന്നുകൂടി അദ്ദേഹം ഇബ്നുൽ ഖയ്യിം പഠിപ്പിക്കുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അള്ളാഹുവിൽ അള്ളാഹു സഹായിച്ചുകൊള്ളും, അള്ള കൂടെയുണ്ട്, അള്ളയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, പടച്ചറബ് കനിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് ഉയരാൻ പറ്റുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ ഇത് നിറഞ്ഞു നിന്നിരുന്നു. കാരണം ചില്ലറ പ്രതിസന്ധികളൊന്നുമല്ല വിശ്വാസികൾ നേരിട്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, അം ഹസിബുത്തും അൻ തദ്ഖുലൽ ജന്നത്ത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്തഹുമുൽ ബഅസാ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസറുല്ലാഹ്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ സ്വർഗത്ത് പോകുന്നാണോ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. അള്ളാഹ് ചോദിക്കുന്നത്, നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നതൊന്നും വരാതെ നിങ്ങൾ മാത്രം എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവര് പീഡിപ്പിക്കപ്പെട്ടു, അവര് പ്രയാസത്തിലകപ്പെട്ടു, അവര് വറപ്പിക്കപ്പെട്ടു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നല്ല വിശ്വാസികളായ മനുഷ്യർ പോലും പ്രവാചകന്മാരോട് ചോദിച്ചുപോയി, എപ്പോഴാണ് അള്ളാന്റെ സഹായം വരിക? അള്ളാഹ് സഹായിക്കുന്നാണല്ലോ അമ്മോട് പറഞ്ഞത്. മതാനസുറുല്ലാ, അള്ളാഹുവിന്റെ ആ സഹായം എപ്പോഴാ വരിക എന്ന് അവർ ചോദിച്ചു പോകുമാറ് അവര് വറപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സമയത്തും പ്രവാചകന്മാര് വിശ്വാസികളോട് പഠിപ്പിച്ചത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഒന്ന് കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനിലേക്ക് ബലമേൽപ്പിക്കുന്നു, ഞാൻ അവനിലേക്ക് മടങ്ങുന്നു. ഇത് വിശ്വാസിയുടെ നിലപാടാണ്. ഇത് ജീവിതത്തിലുടനീളം വേണമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകന്മാരുടെ ചര്യകളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്താ സംഭവിക്കുന്നത്? ദൈനംദിന ജീവിതത്തിൽ തന്നെ മനുഷ്യന് അന്നം കിട്ടണമെങ്കിൽ പല ഏർപ്പാടും നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട്. ആളുകൾ ഇന്ന് രാവിലെ സുബൈക്ക് ശേഷം ഇരുന്ന് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള മനുഷ്യന്മാർ പറയുന്നുണ്ട്, എന്തൊരു പ്രതിസന്ധിയ, പണ്ടുണ്ടായ ഇതൊക്കെ ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ക്യാഷില്ല, ക്യാഷ് നിൽക്കണില്ല, എന്തു പ്രതിസന്ധിയാണ്. മനുഷ്യന്മാരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക, തികയണില്ല.
തികയുന്നില്ല, തികയാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലൂടെ മനുഷ്യൻ പോകുമ്പോ മനുഷ്യന് എന്താപ്പോ പ്രതീക്ഷയുള്ളത്? അപ്പോഴാണ് മനുഷ്യന്മാര് ചില ആളുകളൊക്കെ വിചാരിക്കുന്നത്, ചില നേതാക്കന്മാര് ചില ആളുകൾ അവരുടെ അനുയായിയായി നിന്നാൽ അവരെന്ത് ചെയ്താലും റാമൂളി കൊടുത്താൽ, അപ്പൊ അയാളുടെ കൂടെയൊക്കെ നിന്നിങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചാൽ എനിക്കൊരു പദവി കിട്ടും, സമ്പത്ത് കിട്ടും, സ്ഥാനം കിട്ടും, അതുകൊണ്ട് അവന്റെ കൂടെ കൂടാം എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പോ ചെറിയ അഴിമതിയൊക്കെ നടത്തിയാൽ എന്താ കുഴപ്പം, ചെറിയ വെട്ടിപ്പ് നടത്തിയാൽ എന്താണ് പ്രശ്നം എന്ന് വരെ ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ നിന്ന് തവക്കുൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ്. തവക്കുൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് തവക്കുലിനെ കുറിച്ചൊരു പണ്ഡിതൻ നിർവചിച്ചത്. പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം വിറക്കൂല, പക്ഷെ നിങ്ങളുടെ കൈയും കാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ഹൃദയം പിടക്കൂല, ഭയചകിതമാവൂല, കാരണം അവിടെ ഒരു സലീമുണ്ട്, അവിടെ ഒരു ശാന്തതയുണ്ട്, അവിടെ ഒരു സമാധാനമുണ്ട്, അവിടെ അള്ളയുണ്ട്. അള്ളയുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നുമില്ല, അള്ള കനിഞ്ഞു തന്നിട്ടുള്ളതൊക്കെയും എനിക്കുണ്ട്, അള്ള തരാതെ വെച്ചത് എനിക്ക് കിട്ടൂല. അതുകൊണ്ട് ഒരു ശാന്തതയുള്ള ഹൃദയവും, എന്നാൽ അള്ള തരൂല എന്ന് വിചാരിച്ചിട്ട് അടങ്ങിയിരിക്കുകയല്ല, അവന്റെ കൈയും കാലും വിറച്ചുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഹൃദയത്തിൽ ശാന്തതയും പ്രവർത്തനത്തിൽ ഉത്സാഹവും പ്രകടിപ്പിക്കുന്ന അവസ്ഥക്കാണ് തവക്കുൽ എന്ന് പറയുന്നത്. അത്തരം പ്രതിസന്ധികളൊന്നും ഹൃദയത്തിൽ കെടുക്കണ്ട, അപ്പോഴാണ് തവക്കുൽ നഷ്ടപ്പെട്ടു പോകുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കട്ടെടുത്തും ആളുകളെ പറ്റിച്ചും ആളുകളെടുത്തും എങ്ങനെയെങ്കിലുമൊക്കെ പലിശ വാങ്ങിയുമൊക്കെ ജീവിക്കേണ്ടുന്ന അവസ്ഥയെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നിഷിദ്ധ മാർഗേണ ഒരു മനുഷ്യൻ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിൽ വരമേൽപ്പിക്കാത്തവനാണവൻ എന്നതാണ്. ഇപ്പൊ തൽക്കാലം ഉണ്ടാതിരിക്കാം, ഇപ്പൊ അതിനെക്കുറിച്ച് പറയാതിരിക്കാം, ഇപ്പൊ ആളുകളോട് അത് വെളിവാക്കാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കച്ചവടത്തിനൊക്കെ പൈസ ഇങ്ങനെ വാങ്ങുക, പൊളിയുന്നത് ഇവന്റെ കണ്ണുകൊണ്ട് ഇവൻ കാണുന്നുണ്ട്, എന്നിട്ടും പിന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ ആളുകളെ മുന്നിൽ വെളിവാക്കുന്നില്ലെങ്കിൽ അത് വലിയ രൂപത്തിൽ പിന്നെ കാണിച്ച് നടക്കുന്നുണ്ടെങ്കിൽ പല രൂപത്തിൽ, അത് യഥാർത്ഥത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ചറബിലുള്ള തവക്കു നഷ്ടപ്പെട്ടു. ചിലപ്പോ ഈ കടക്ക് ഇങ്ങനെ കീറി കീറി വന്ന മനുഷ്യന്മാര് അവരെന്താ ചെയ്യണമെന്ന്, അവരെ കടം എത്രയാണ് എനിക്കുള്ളതെന്ന് ഒരിക്കൽ പോലും കണക്കാക്കൂല, കാരണം ആ കണക്കാക്കിയവന് ബേജാറാവും, കോടികളുണ്ടാവും, എന്നിട്ട് പിന്നെ ആളുകളെ കബളിപ്പിക്കാനുള്ള വർക്കിലേക്ക് പിന്നെ എങ്ങനെ മാറുക, ആളുകളെ കബളിപ്പിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, കാരണം അവന് തവക്കുലില്ല. എത്ര കോടി രൂപ കടം വന്നാലും, 10-20 കോടി രൂപയൊക്കെ കടം വന്ന മനുഷ്യന്മാർ അതിൽ നിന്ന് റിക്കവറായി വന്നിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് എവിടെയെങ്കിലും വെച്ച് നീയൊന്ന് നിൽക്കണം, എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കണം, പടച്ചോനെ ചെയ്ത അബദ്ധങ്ങൾ ഇത്രയുണ്ട്, വലിയ ഭാരമാണ്, നീയേ ഉള്ളൂ, എനിക്കൊന്നും കഴിയില്ല. ഇത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു പോകാവുന്ന അബദ്ധമാണ്. തവക്കുൽ എപ്പോൾ ഹൃദയത്തിൽ വരുന്നോ വലിയ വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹു തിരിച്ചറിവ് നൽകും. അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു വിജയവും നൽകും. ഇത് അള്ളാഹു സുബ്ഹാന തആല നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. രണ്ടാമത്തൊരു വശം എന്ന് പറയുന്നത് സാമൂഹികമായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസി, ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സ്വന്തം ജീവിതം അവർക്ക് സേഫാക്കാമായിരുന്നു, അവർക്ക് അറിവുണ്ടായിരുന്നു, അവർക്ക് കഴിവുണ്ടായിരുന്നു, അവർക്ക് പദവിയുണ്ടായിരുന്നു, അവരുടെ പദവി വെച്ച് അവർക്ക് ഡീലാക്കാമായിരുന്നു, പക്ഷേ അവരെ സേഫാക്കാൻ നോക്കിയിട്ടില്ല, അവരെ അനുയായികളെ പറഞ്ഞയച്ചിട്ടില്ല, സ്വന്തം ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവർ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചറബുണ്ട്,
അവനിലാണ് തവക്കുലാക്കേണ്ടത്, അവിടെയാണ് വിജയമുള്ളതെന്ന് ചിന്തിക്കുന്ന ആളുകൾ, വിശ്വാസികൾ, പോരാളികൾ ഉള്ളതുകൊണ്ടാണത്. ഫറോവമാരുടെ കൊട്ടാരങ്ങളിലേക്ക് നോക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് പേടി തോന്നും. അവിടെ സൈനിക ശക്തി കണ്ട് നമ്മൾ അമ്പരന്നു പോകും. അവിടെ അധികാരത്തിന്റെ ബലം കണ്ടിട്ട് നമ്മൾ വിറച്ചുപോകും. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പദ്ധതികളെ ഓർത്തിട്ട് ചിലപ്പോ നമുക്കുറക്കം വരില്ല. പക്ഷേ വിശ്വാസിക്ക് അള്ളയുണ്ടെന്നൊറ്റ ബോധ്യം മതി. എല്ലാ അധികാര കസേരകളും അതുപോലെ തന്നെ കോട്ടകളും അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര ചെറുതാണെന്ന വിശ്വാസം മതി, അതിജീവിച്ച് മുന്നോട്ടു പോകാൻ പറ്റും. ഇത് തവക്കുലാണ്. അള്ളയാണ് ഇതൊക്കെ മാറ്റുക, അള്ളയാണ് ഇതിനൊക്കെ മറിച്ചിടുക. ഈ ദുർബലനായ നമ്മുടെ കൈകൾ കൊണ്ടൊക്കെ അള്ള ഈ ലോകത്തെ മാറ്റി മറിക്കാനൊന്നും ഉദ്ദേശിക്കണില്ല. പക്ഷെ നിങ്ങൾ പരിശ്രമിക്കണം, നിങ്ങളെറിയണം. നിങ്ങളെറിയുന്ന മണ്ണ് അവരുടെ മുഖത്തെത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്തം അള്ളയാണ് ഏറ്റെടുത്തത്. പക്ഷെ നിങ്ങൾ എറിയണം. അള്ളാഹുവിൽ തവക്കുലാക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിന് അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷെ അള്ളാഹ് നിങ്ങളുടെ തവക്കുലിനെ പരീക്ഷിക്കും, അള്ളാഹ് നിങ്ങളുടെ സബറിനെ പരീക്ഷിക്കും. അത് തീർച്ചയായും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് സംശയിക്കുമാർ, നിൽക്കാനൊരിടവും ഇനി കിട്ടില്ലേ എന്ന് തോന്നുമാർ, ഇനി ഒരു അവലംബവുമില്ലേ എന്ന് ചിന്തിച്ചു പോകുമാർ, ഇനി നമ്മളെ ആര് നയിക്കുമെന്ന വ്യാധിയിലേക്ക് ദുഃഖത്തിലേക്ക് ഒരു പക്ഷെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന സമയത്ത് പോലും, ഞങ്ങൾ മനുഷ്യരെയല്ല അവലംബിച്ചത്, ഞങ്ങൾ സാക്ഷാൽ റബ്ബിനെയാണ് അവലംബിച്ചതെന്ന് വിശ്വാസി വിളിച്ചു പറയുവോളം അള്ളാഹുവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവല്ലാത്ത മറ്റൊരു അവലംബല്ല. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ 9 തവണ തവക്കുല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റസൂലിനെ വിളിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ് തവക്കുൽ ചെയ്യണം. അത് യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തോട് വലിയ അർത്ഥത്തിലുള്ള ഒരു സന്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ, പ്രവാചകന്റെ ജീവിതം തന്നെ എന്തുകൊണ്ടാണ് ആ പ്രതിസന്ധി നിറഞ്ഞ മക്കയിൽ, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട മദീനയിൽ, യുദ്ധത്തിന്റെ ഭൂമിയിൽ, അനുയായികൾ തുലവും തുച്ഛമായ സന്ദർഭത്തിൽ, ശത്രുക്കൾ അതിശക്തന്മാരായിരുന്നു, ഷക്ക റസൂല് നേരിട്ടു. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നിരന്തരമായി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, വലില്ലാഹി ഗൈബു സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, അവനാണ് ഈ ആകാശഭൂമികളുടെ ഗൈബ് അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹ് ചിലതിനൊക്കെ മറയിട്ട് വെച്ചതാണ്. അവനറിയാം ഇതിന് തൊട്ടുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഈ ആകാശഭൂമികളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചതൊന്നും ലോകത്തിന്റെ ഒരു അധികാര ശക്തിയും കാണാൻ പോകുന്നില്ല. അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്, എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതും അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് വതവക്കൽ അലൈഹി, നീ അവനിൽ പരമേൽപ്പിച്ചുകൊള്ളുക. ആകാശഭൂമികളുടെ അധിപനായ നാഥനിലേക്ക്, അതിന്റെ രഹസ്യങ്ങൾ അറിയുന്ന പടച്ച റബ്ബിനെ വിശ്വാസത്തിലെടുക്ക്, എന്നിട്ട് മുന്നോട്ട് പോകുക. ഈ മനുഷ്യര് വെളിച്ചത്ത് കാണുന്ന ഇവരെ കണ്ട് പേടിക്കണ്ട. ഈ ആകാശഭൂമികൾക്കകത്ത് അള്ളാഹു ഒളിപ്പിച്ചു വെച്ച, അള്ളാഹുവിന്റെ ഖജനാവുകളിലുള്ള, അള്ളാഹുവിന്റെ കയ്യിലുള്ള അധികാരവും ശക്തിയും ഒരാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ സമർപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ള വീണ്ടും പറയുന്നു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ചുറ്റുവട്ടത്തു നിന്നും പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു വീഴാണ്, നല്ല ശക്തന്മാര് തീർന്നു പോവുകയാണ്, നല്ല നല്ല പോരാളികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലാ യമൂത്ത്, നീ അവരെ അവലംബിക്കല്ലേ. ഒരു കാലഘട്ടത്തിലും മരിക്കാനില്ല, മരിച്ചു പോകാത്ത, എന്നൊന്നും ജീവിക്കുന്ന നിന്റെ നാഥനിൽ നീ തവക്കുലാക്ക്. അവനാർക്ക് തകർക്കാൻ കഴിയും? അവനെ തകർക്കുന്നതിനെ കുറിച്ച് പോലും ഈ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നൊന്നും ജീവിച്ചിരിക്കുന്ന നാഥൻ, അവനിൽ തവക്കുലാക്ക്, അവനേ ഉള്ളൂ എന്ന ചിന്തയിലേക്ക് മടങ്ങ്. അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നുണ്ട്,
പ്രതാപവാനായ ഇസ്സത്തുള്ള നാഥനിലേക്ക് നീ തവക്കുലാക്കുക. കാരണം പ്രതാപം ഇസ്സത്ത് എന്താണെന്ന് അള്ളാഹുവിനാണ് അറിയുക, അവന്റെ കയ്യിലാണതുള്ളത്. ഇവരുടെ പ്രതാപം കണ്ട്, ഇവരുടെ കസേര കണ്ട്, ഇവരുടെ സൈനിക ശക്തി കണ്ട്, ഇവരുടെ ആഡംബരങ്ങൾ കണ്ട്, ഇതാണ് പ്രതാപശാലികളെന്ന് ചിന്തിക്കണ്ട. അള്ളാഹുവാണ് പ്രതാപവാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, നീ ഭരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സത്യത്തെ, ഈ ഹക്കിനെ നിനക്ക് പഠിപ്പിച്ചു തന്ന നാഥനെ നീ ഭരമേൽപ്പിക്കുക. കാരണം യാഥാർത്ഥ്യം എന്താണെന്ന് അവനാണ് നിനക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു സാമൂഹികമായ നേതൃത്വം നൽകേണ്ടുന്ന പ്രവാചകനോട് സാമൂഹിക രംഗത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിറുഹും ഫിൽ അംറ് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നീ നിന്റെ കൂടെയുള്ള അനുയായികളെ തെറ്റുപറ്റാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതൊക്കെ അവർക്ക് നീ വിട്ടു പുറത്തു കൊടുക്കുക. എന്നിട്ട് അവരുമായി കൂടിയാലോചിക്കുക. നിങ്ങളൊരു തീരുമാനമെടുത്താൽ, ഇസ്ലാമിന്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൽ തവക്കിലാക്കിക്കോ. നിങ്ങളുടെ ശക്തി, നിങ്ങൾക്ക് അധികാരമുണ്ടോ, നിങ്ങൾക്ക് പവറുണ്ടോ, നിങ്ങൾ ന്യൂനപക്ഷമാണോ, നിങ്ങൾ ഭൂരിപക്ഷമാണോ, നിങ്ങൾ വലിയ ആയുധങ്ങളുള്ളവരാണോ, ഇതൊന്നും നോക്കണ്ട. ദീനിന്റെ മാർഗത്തിലേക്ക് കൂടിയാലോചിച്ച് ശരിയായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുമ്പോൾ അള്ളാഹുവിൽ തവക്കിലാക്കുക. ഈ മാർഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ഒരുപാട് മുനാഫിക്കുകൾ ഉണ്ടാകും. മുസ്ലിം സമുദായത്തെ തന്നെ ഒറ്റുകൊടുക്കുന്ന നേതാക്കന്മാർ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരിങ്ങനെ മുസ്ലിം സമുദായത്തെ തകർക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവ കാരണം അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആ സമയത്ത് അവർ നിന്റെ അടുക്കൽ വന്ന്, അല്ലെങ്കിൽ നിന്നോട് പല കൂടിയാലോചനകൾ നടത്തുന്ന സമയത്ത് നിന്റെ പാർട്ടിക്കാരാണ്, നിന്റെ ആളുകളാണ്, ഇസ്ലാമിനോട് താല്പര്യമുള്ളവരാണ് എന്നൊക്കെ നിനക്ക് തോന്നാം. പക്ഷേ അവർ ചെയ്യുന്ന യഥാർത്ഥ പ്രവർത്തനം ഇസ്ലാമിനെയും മുസ്ലിം ഉമ്മത്തിനെയും ഒറ്റിക്കൊടുക്കലായിരിക്കും. ലോകാടിസ്ഥാനത്തിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് അവരെ വിട്ടേക്കുക. അവരെന്ത് ചെയ്താലും അത് അള്ളാഹുവിനറിയാം. അള്ളാഹുവിൽ തവക്കുലാക്കിക്കും. ഈ 9 തവണ അല്ല പറയുന്നിടത്തും ഒരുപാട് ശക്തികളെ, ഒരുപാട് പ്രശ്നങ്ങളെ, ജീവിത പ്രതിസന്ധികളെ അല്ല ഇങ്ങനെ റസൂലിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നിന്റെ കൂടെയുള്ള ശത്രുക്കൾ, നിന്റെ പുറത്തുള്ള ശത്രുക്കൾ, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ, നിന്നെ ഈ ലോകത്തിന്റെ ഭൗതികമായ അധികാരവും ശക്തിയും വെച്ച് പേടിപ്പിക്കുന്നവർ, അതൊന്നും നീ പേടിക്കണ്ട. അള്ളാഹുവിൽ തവക്കുലാക്ക. ഇത് വിശ്വാസിയുടെ ഒരു സ്വഭാവവും ചിന്താരീതിയും ആയിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയും പതറാതെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയും. അത് ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ തേടിയെടുക്കുന്നത് മുതൽ അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുടെ അധികാരങ്ങൾ കാണുന്ന സമയത്ത്, ഒരുപക്ഷെ തകർച്ചയുടെ വാർത്തകൾ, പ്രയാസങ്ങളുടെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അള്ളാഹു ഉണ്ടല്ലോ എന്ന ചിന്തയിലേക്ക് മടങ്ങാൻ, ആശ്വസിക്കാൻ, സമാധാനിക്കാൻ വിശ്വാസികൾക്ക് അത് വലിയ കരുത്തായി മാറും. അള്ളാഹു സുബ്ഹാന തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലി ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു വൽ അഫൂർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.